ഹലോ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. നിങ്ങളെല്ലാം എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിനകത്ത് ഒത്തിരി തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്. ഞാനിത്രയും ഏജ്ഡായ ഒരു ആളാണ്, എനിക്കറിയാവുന്ന പോലെയാണ് ഞാനും ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളതൊക്കെ സഹിച്ചതൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. ഞാൻ എൻ്റെ ഒരു വളരെ സന്തോഷത്തിനായിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നെ പറയുന്നതാണ് അതിൻ്റെ കാരണങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കോൺഫിഡൻസിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് ഹെയറ് നരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് അതിന് കളർ ചെയ്യാനായിട്ട് ഞാനിവിടെ പാർലറിൽ വന്നിരിക്കുകയാണ്. അതിനെ ഏറ്റവും മുൻകൈ എടുക്കുന്നത് എൻ്റെ മോളാണ്. എനിക്ക് കോൺഫിഡൻസ് തരുന്ന എന്ത് കാര്യവും ചെയ്യാൻ അവൾ വളരെയധികമായിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ റെഗുലറായിട്ട് മുടി ഡൈ ചെയ്യുകയും ഒരു 2 weeks ഞാൻ എൻ്റെ ഫേസിലെ ഹൈബ്രോസൊക്കെ ചെയ്യുകയും ഹെയർ റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന കാര്യമുണ്ട്. എല്ലാവർക്കും അത് ആകണമെന്നില്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് എൻ്റെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഏറ്റവും എൻ്റെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് എൻ്റെ മോള് തന്നെയാണ്. അവൾ എനിക്ക് സന്തോഷം പകരുന്ന എല്ലാ കാര്യവും ചെയ്യാനായിട്ട് അവൾ എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് എൻ്റെ മോള് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ പാർലറിൽ വന്നിരിക്കുകയാണ്. അവരെൻ്റെ ഹെയറൊക്കെ ഡൈ ചെയ്തു. എനിക്ക് ഇച്ചിരി അലർജിയുള്ള ആളായതുകൊണ്ട് ലെസ് അമോണിയ ഡൈ ആണ് എനിക്ക് പുരട്ടുന്നത്. അതുകൊണ്ട് എല്ലാ ഇടത്തും പോയി എല്ലാ ഡൈയും എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു ഡൈ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഒന്നും കൂടി കറുത്തിരുന്നാൽ എന്താ, നമ്മുടെ പ്രായമൊന്നും കുറയില്ലെങ്കിലും നമുക്ക് മനസ്സിനൊരു സുഖം. കണ്ണാടി നോക്കുമ്പോൾ മുടി നരച്ച ഒന്നുമില്ലല്ലോ എന്നുള്ളൊരു സുഖം, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്ന ഏത് കാര്യവും നമ്മൾ ചെയ്യാനായിട്ട് മടിക്കരുത്. ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്തുകൊണ്ട് നാളത്തേന് മാറ്റി വയ്ക്കരുത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി മുടിയൊക്കെ കറുപ്പിച്ച് ഫേസിലെ ഹെയറൊക്കെ മാറ്റി ഐബ്രോസൊക്കെ ചെയ്ത് വന്ന് അവിടെ തന്നെ നല്ലൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ ഞാൻ പാർലറിനകത്ത് കയറുമ്പോൾ പുള്ളി പുള്ളിയുടെ കയ്യിൽ എപ്പോഴും ഒരു പുസ്തകം കാണും മോളുടെ കയ്യിൽ. അവൾ ജിമ്മിലൊക്കെ കയറി പുസ്തകമൊക്കെ വായിച്ച ശേഷം ഞങ്ങളെ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ വന്നിരിക്കുകയാണ്. കുറച്ച് നേരം അവിടെയും നമുക്ക് റിലാക്സ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് നല്ലൊരു സമയമാണ് അത് കേട്ടോ. ഭയങ്കര നമുക്കൊരിത്തിരി പോസിറ്റീവ് എനർജി തരുന്ന ഒരു സമയങ്ങളാണിതൊക്കെ. അവിടെ നേരെ കുറച്ച് നേരം ഇരുന്നു സ്വിമ്മിംഗ് പൂളിൽ കൊച്ചിൻ്റെ അവിടെ കുളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിന് സൈഡിൽ ഇരുന്ന് വായിക്കാം. പേപ്പറൊക്കെ ഉണ്ട്, പുസ്തകങ്ങളുണ്ട്, അതിനകത്ത് ജിമ്മുണ്ട്, എന്തെങ്കിലും കളിക്കണമെങ്കിൽ കളിക്കാനായിട്ടുള്ള അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു നല്ല ആംബിയൻസ് ഉള്ളൊരു പ്ലേസാണിത്. അപ്പം എൻ്റെ ഈ സമയത്ത് എനിക്കിങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് എൻ്റെ മോളാണ് അതിനെ മുൻകൈ എടുത്ത് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, എന്നെ ഇവിടെ ഈ സാഹചര്യത്തിലൊക്കെ ഇത് നിർത്തിയത്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടി. പിന്നെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരുടെയൊക്കെ പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരോടും നന്ദിയും നമസ്കാരവും ഒത്തിരി പറയാനായിട്ട് ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരു മനസ്സ് ഒരു വാക്കുകൊണ്ടോ ഒരു പ്രാർത്ഥന കൊണ്ടോ നമുക്ക് ആരെയും സഹായിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക. നന്ദി, നമസ്കാരം.